ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഗൈസ്. ഡ്രാഗണ കൊല്ലാൻ പോകാനൊന്നുമല്ല, നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് പോകാനുള്ള പ്രിപ്പറേഷനാണ് ഗൈസ്. നമ്മൾ സാധാരണ ഒരു മൈൻക്രാഫ്റ്റ് വേൾഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സാധാ എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഹാൻഡ് പിക്കാക്സ് എടുത്ത് പോയി കുറച്ച് ഡയമണ്ടൊക്കെ മൈൻ ചെയ്ത് വന്ന് അത് വെച്ച് ഒരു എൻജോയ്മെൻ്റ് ടേബിൾ ഉണ്ടാക്കി, പിന്നെ കുറച്ച് ലെവലൊക്കെ ഒപ്പിച്ച് ഫോർച്യൂൺ 3, എഫിഷ്യൻസി 4, പിന്നെ അൺബ്രേക്കിങ് ഇതൊക്കെ എൻജോയ്മെൻ്റ് ടേബിൾ നിന്ന് ഒപ്പിക്കാറാണ് പതിവ്. അതിനൊക്കെ കുറേ ലെവലൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കും ഗൈസ് നേരെ പോയിട്ട്, എന്നിട്ട് അവിടെ നിന്ന് എഫിഷ്യൻസി 4, മെൻഡിങ് ഫോർച്യൂൺ 3 ഒക്കെ ഒപ്പിക്കും, എന്നിട്ട് നേരെ മൈനിങ്ങിന് പോകും. അടുത്ത എപ്പിസോഡിലായിരിക്കും ഗൈസ് നമ്മൾ മൈനിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി എഫിഷ്യൻറ്റ് എന്ന് എനിക്ക് തോന്നി ഗൈസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു നല്ലൊരു വില്ലേജ് കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഫോർച്യൂൺ 3, മെൻഡിങ് എഫിഷ്യൻസി 4 എന്നീ ബുക്കൊക്കെ ഒപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ് അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ മൈനിങ്ങിന് പോകുന്നത്. എന്നിട്ട് ഫുൾ ഡയമണ്ട് ആർമറും പിന്നെ എൻജോയ്മെൻ്റ് ടേബിളും പിന്നെ ഒരു നെതർ പോർട്ടലും നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ കുറച്ച് ഓക്ക് ലോഗ് എടുത്ത് അത് നമുക്ക് പ്ലാങ്കാക്കി കയ്യിൽ വെച്ചിരിക്കുക ഗൈസ്. അത് നമുക്ക് എന്തായാലും ആവശ്യം വരും. എന്നിട്ട് കുറച്ച് സ്റ്റിക്ക് എടുക്കുക, പിന്നെ കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കുക, അതിന് നമുക്ക് രണ്ട് സ്റ്റോൺ ആക്സ് ആക്കി കയ്യിൽ വെച്ചിരിക്കുക ഗൈസ്. കാരണം എൻ്റെ അയൺ ആക്സ് പൊട്ടാറായി ഗൈസ്, വേറെ അയണൊന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. അപ്പോൾ അയൺ മൈൻ ചെയ്യാൻ നമുക്ക് പോകേണ്ടി വരും. അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ ഏതായാലും വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാം. ഈ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് പോയി നോക്കുക ഗൈസ്. പോകുന്നവർക്ക് വല്ലതും ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടാൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങ് വിദൂരത്തിൽ ഞാനൊരു വില്ലേജല്ലേ ഗൈസ് കാണുന്നത്. എൻ്റെ മോൻ എൻ്റെ കോഡ് നോക്കുക ഗൈസ്, ഞാൻ അത്രയൊന്നും ദൂരം വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ തന്നെ എനിക്കൊരു വില്ലേജ് കിട്ടി ഗൈസ്. ഗൈസ് അതൊരവൻ്റെഡ് വില്ലേജാണ് ഗൈസ്. ഓംഫി ഏതായാലും വല്ല ലൂട്ടും കിട്ടുമെന്ന് നോക്കുക ഗൈസ്. ഇവിടെ നിന്ന് കുറച്ച് പൊട്ടേത്തോ അങ്ങ് പറിക്കേക്കാം. ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കാം ഗൈസ്. കുറേ നേരം കൊണ്ട് ഞാനിങ്ങനെ നടക്കുന്നു ഗൈസ്. എൻ്റെ കോഡ് നോക്കിയാൽ കാണാം, കുറേ ദൂരമായി നടക്കുന്നു. ഇതുവരെ ഒരു വില്ലേജും കിട്ടിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഞാനൊരു ജംഗിൾ ബാമിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് കുറച്ച് ബാമ്പും പിന്നെ ജംഗിൾ സാപ്ലിൻസൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് വിടുക ഗൈസ്. ഓക്കെ, അതും സെറ്റ്. വില്ലേജ് തേടി വന്ന എനിക്ക് വില്ലേജ് റോഡ് പോസ്റ്റും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വില്ലേജ് കിട്ടി ഗൈസ്. ഹായ് ആൻകോളം, ഓനോ ഗായ്സ് ഈസ്റ്റ് സ്പോൺ. അത്യാവശ്യം വില്ലേജസൊക്കെ ഈ വില്ലേജിലുണ്ട് ഗായ്സ്. ഓ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഗായ്സ് ഐ തിങ്ക് സംസ് നീഡ് മൈ ഹെൽപ്പ്. അങ്ങനെ എല്ലാ വില്ലേജസിനും സേഫ് ആക്കി, പിന്നെ അവരുടെ വർക്ക് സ്റ്റേഷനും എടുത്ത് പിന്നെ കുറച്ച് ലൂട്ടും ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മളുടെ വില്ലേജിൻ്റെ ഇങ്ങേ അറ്റത്ത് രണ്ട് പേരുണ്ട് ഗൈസ്. ഇവരെല്ലാരാണ് ജോബ് ഏറ്റെടുക്കുക എന്ന് നോക്കുക. ഓക്കെ, ഇവനാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇലക്ട്രോൺ വെച്ച് വലതൊപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക ഗൈസ്. അങ്ങനെ കുറേ വർഷത്തിന് ശേഷം ഇവന് നമുക്ക് മെൻഡിങ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഷുഗർ കെയിൻസൊക്കെ പേപ്പറാക്കി ഇവൻ്റെ ട്രേഡ് അങ്ങ് ലോക്ക് ചെയ്തേക്കുക ഗൈസ്. ഓക്കെ, ഇനി ഇവൻ്റെ കയ്യിൽ നിന്ന് വല്ലതും ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. അങ്ങനെ
ഇവനാണെങ്കിൽ നമുക്കിത് എഫിഷ്യൻസി 4 വെറും 17 എമറാൾഡ് തന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങ് ലോക്ക് ചെയ്തേക്കാം. ഇനി സെലക്ട് ഉണ്ടാക്കി നമുക്ക് ഫോർച്യൂൺ 3 ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഞാൻ വില്ലേജിൻ്റെ ഇപ്പുറ സൈഡാണ് ഗൈസ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമുക്ക് ഇതാണ്ട് ഫോർച്യൂൺ 2 കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതങ്ങ് ലോക്ക് ചെയ്തേക്കാം. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ ഗൈസ്. അതുകൊണ്ടാണ് നെക്സ്റ്റ് എമറാൾഡ് ഒപ്പിക്കച്ച് അടങ്ങാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എമറാൾഡ് ഒപ്പിക്കാം. നേരത്തെ ആ അയൺ ഗോളത്തിനെ കൊന്നിട്ട് കിട്ടിയ അയൺ വെച്ച് ഒരു അയൺ ആക്സ് ഉണ്ടാക്കി നമുക്ക് കുറച്ച് മരം വെട്ടിയിട്ട് വന്ന് അത് സ്റ്റിക്കാക്കി നമുക്ക് വില്ലേജസിന് ട്രേഡ് ചെയ്യാം ഗൈസ്. നമുക്കാണെങ്കിൽ ഫോർച്യൂൺ 2 രണ്ടെണ്ണം മേടിക്കേണ്ടി വരും ഗൈസ്. ഏതായാലും അങ്ങനെ കുറേ നേരത്തെ സ്റ്റിക്ക് ട്രേഡിങ്ങിന് ശേഷം നമുക്കിത് ഒരു ബുക്ക് എടുക്കാൻ എമറാൾഡ് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അതേതായാലും മേടിക്കാം. പിന്നെ അടുത്തത് കൂടി മേടിച്ചിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ അത് മേടിക്കാനുള്ള എമറാൾഡ് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊന്ന് മേടിച്ചേക്കാം ഗൈസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ അതുകൊണ്ട് അവിടെയാണ് നമ്മളുടെ എഫിഷ്യൻസി 4 പിന്നെ മെൻഡിങ് വില്ലേജസും ഉള്ളത്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ബുക്സൊക്കെ ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. കുറേ സ്റ്റിക്ക് ട്രേഡ് ചെയ്യേണ്ടി വരും. ഏതായാലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു സ്റ്റിക്ക് കൂടി ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് 17 എമറാൾഡ് എഫിഷ്യൻസി 4 വേങ്ങാനുള്ള എമറാൾഡ് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് ഏതായാലും നമുക്ക് മേടിച്ചേക്കാം. ഓക്കെ, അതും ഞാനങ്ങനെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് മെൻഡിങ് കൂടി മേടിച്ച് ഇവിടുന്ന് സ്ഥലം കളിയാക്കണം ഗൈസ്. അങ്ങനെ അതും മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ വില്ലേജിൽ നിന്ന് മല്ല തീർക്കുക ഗൈസ്. ഇനി ഒരിക്കൽ കൂടി ഇവിടെ വരണം. അന്ന് നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ആൾ ഇവിടെ പണിയണം ഗൈസ്. അപ്പോൾ ഏതായാലും ബേസിലേക്ക് എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ നമ്മൾ ബേസിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് അയൺ മൈൻ ചെയ്തിട്ട് വരേണ്ടി വരും ഗൈസ്. കാരണം നമുക്ക് ആ ബുക്സൊക്കെ കമ്പൈൻ ചെയ്ത് വെക്കാനുള്ളതാണ്. അതിന് നമുക്കൊരു ആൻവിൽ വേണം. അത് ഉണ്ടാക്കാനുള്ള അയണൊന്നും നമ്മളെ ഇല്ല ഗൈസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് അയൺ ഒപ്പിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, ഇതും കൂടി ആകുമ്പോൾ നമ്മളുടെ കയ്യിൽ ഇത് 42 അയൺ ആയിട്ടുണ്ട്. ഇത് തന്നെ മതിയാകും. ഓക്കെ, ഇനി നമുക്ക് ഈ അയണൊക്കെ സ്മെൽറ്റ് ചെയ്യാനിട്ടാ ഗൈസ്. ഓക്കെ, അതൊക്കെ സ്മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആൻവിൽ ഉണ്ടാക്കി ബുക്സൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് നമ്മളുടെ പിക്കാക്സ് ഇട്ടങ്ങിട്ടാ ഗൈസ്. അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതൊക്കെ വെറുതെ ആയി. നോക്ക് ഗൈസ്, ഈ ഒരു ആൻഡ് പിക്കാക്സിന് ഇത്രയും ലെവൽ കൊടുത്ത് എൻജോയ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡയമണ്ട് ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. എന്നിട്ട് ആ ഡയമണ്ട് പിക്കാക്സിലേക്ക് നമുക്ക് അത് ഇട്ടാം ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ മൈനിങ് ശേഷം ഇതാ നമുക്ക് ഇത്രയും റിസോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. 4 ഡയമണ്ടും കിട്ടി. ഇത് വെച്ച് നമുക്കൊരു ഡയമണ്ട് പിക്കാക്സ് ആക്കി അതിലോട്ട് ഈ എൻചാൻമെൻ്റൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പിക്കാക്സ് എടുത്ത് മൈനിങ്ങിന് പോകാം. ഈ എപ്പിസോഡല്ല, അടുത്ത എപ്പിസോഡിൽ. പിന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അടുത്ത എപ്പിസോഡിൽ എത്തി കാണാൻ തരാം. ബൈ ബൈ. Thank you.